റെക്കോർഡിൽ ഇപ്രാവശ്യം പൃഥ്വിരാജ് സുകുമാരൻ. അദ്ദേഹം 1982 ജനിച്ചു. സുകുമാരൻ ആര് എന്ന് നിങ്ങളോട് ഞാൻ വ്യക്തമാക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അച്ഛനെ 14 വയസ്സിൽ നഷ്ടപ്പെട്ടു. സാധാരണഗതിയിൽ ഞാൻ ഓൺ റെക്കോർഡിൽ ഈ ചരിത്രം പൂർണ്ണമായും പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇപ്രാവശ്യം ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട്? ഞാൻ എല്ലാ കുട്ടികളെ പോലെയും കുട്ടിക്കാലത്ത് എപ്പോഴും ഞാനും എൻ്റെ അച്ഛനെ ഹീറോ വർഷിപ്പ് ചെയ്തിരുന്നു. എല്ലാ കുട്ടികൾക്കും ഒരു പ്രായത്തിൽ എല്ലാ കുട്ടികൾക്കും ഒരു പ്രായത്തിൽ അവർ ഏറ്റവും വലിയ ഐഡൽ എന്ന് പറയുന്ന അച്ഛനാണല്ലോ. അങ്ങനെ ഒരു സ്വാഭാവികമായ അച്ഛനോടുള്ള ഒരു ആരാധന. പക്ഷെ അത് ഞാൻ കുറച്ചുകൂടി ഞാൻ വലിയ കുട്ടിയായപ്പോൾ എനിക്ക് അദ്ദേഹത്തിലുണ്ടായിരുന്ന ഒരു അക്കാഡമിക്കിനോട് ഭയങ്കരമായ ഒരു ആരാധന തോന്നിയിരുന്നു. കാരണം വീണ്ടും വീണ്ടും പഠിക്കാനും ഈ നോളജ് ശേഖരിക്കാനുമുള്ള അദ്ദേഹത്തിനുള്ളൊരു അഭിനിവേശം. എൻ്റെ വീട്ടിൽ ഞാൻ കുട്ടിക്കാലത്ത് എനിക്ക് ഏറ്റവും ഓർമ്മയുള്ള മുറി, ഞാൻ കുട്ടിക്കാലം ചിലവഴിച്ച് എൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ ഏറ്റവും ഓർമ്മയുള്ള മുറി എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ ലൈബ്രറിയാണ്. അപ്പം ഞാൻ പിന്നീട് അച്ഛൻ മരിച്ച ഒട്ടേറെ പുസ്തകങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പുസ്തകങ്ങൾ. എനിക്ക് തോന്നുന്നൊരു എന്നോ ഒരിക്കലൊരു കൗണ്ടിങ് ഒക്കെ നടത്തിയപ്പോൾ ഓൾമോസ്റ്റ് 5000 odd ബുക്സ് ഉള്ളൊരു ഒരു മിനി ലൈബ്രറി അച്ഛനുണ്ടായിരുന്നു. അത് പിന്നീട് അച്ഛൻ മരിച്ചതിന് ശേഷം ഞങ്ങളൊരു കുറച്ചുകൂടെ ചെറിയ വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ എൻ്റെ ചേട്ടൻ്റെ കോളേജിന് ഡൊണേറ്റ് ചെയ്തു ആ പുസ്തകങ്ങളെല്ലാം. അച്ഛൻ്റെ ലോ ബുക്സ് എല്ലാം അച്ഛൻ്റെ സുഹൃത്തായ നിങ്ങൾ തമ്മിൽ 3 വയസ്സല്ലേ പ്രായവ്യത്യാസം? 3 വയസ്സാണ്. ഈ ആരാധന എങ്ങനെ തോന്നി? സുകുമാരൻ നടനെ എനിക്ക് അറിയില്ല സത്യത്തിൽ. ഞാൻ അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ കണ്ടിട്ടില്ല. സുകുമാരൻ നടനോട് എനിക്കൊരു വലിയ ആരാധനയുമില്ല. അങ്ങനെ ഒരു എക്സ്ട്രോഡിനറി ബ്രില്യൻറ്റ് ആക്ടറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെതായ ഒരു ശൈലി ഉണ്ടായിരുന്നു, ആ ശൈലി ഭയങ്കര കമ്മ്യൂണിക്കേറ്റീവ് ആയിരുന്നു, അതിൽ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. പക്ഷേ സുകുമാരൻ്റെ വ്യക്തിത്വത്തിനോട് എനിക്കൊരു ആരാധന തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാര്യമാണ്, അദ്ദേഹത്തിലുണ്ടായിരുന്ന ഒരു അക്കാഡമിക് എന്നെ ഭയങ്കരമായി അമ്പരപ്പെടുത്തിയിട്ടുണ്ട്. മരിക്കുമ്പോഴും ലോയൽ മാസ്റ്റേഴ്സിന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, LL MLന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് അധ്യാപകനാണ്, അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ സയൻസിൽ നാഗർകോയിലെ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജിലെ അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ സയൻസിലും മാത്തമാറ്റിക്സിലും എല്ലാം ഭയങ്കരമായ നോളജ് ഉള്ളത് എനിക്കറിയാം. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി അച്ഛനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്തുകൊണ്ട് ഒരു ഇംഗ്ലീഷ് അധ്യാപകനായ അദ്ദേഹം പെട്ടെന്ന് സിനിമയിലേക്ക് വന്നു എന്ന്? അച്ഛനിഷ്ടം, അതിന് താല്പര്യമുണ്ടായിരുന്നു. സിനിമാഭിനയം എന്ന് പറയുന്നത് അച്ഛൻ്റെ കോളേജ് പഠന സിനിമാഭിനയമല്ല, അഭിനയം എന്ന് പറയുന്നത് അച്ഛൻ്റെ കോളേജ് പഠനകാലം മുതൽ അച്ഛന് താല്പര്യമുണ്ടായിരുന്നു. അച്ഛനെ ആ സിനിമയിലേക്ക് കൊണ്ടുവന്നത് അച്ഛനൊരു സുഹൃത്തായ മരിച്ചുപോയി അദ്ദേഹം, സുരാസു എന്ന് പറയുന്ന ഒരു വ്യക്തി. അതെ, സുരാസു എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഈ PJ ആന്റണി സാറും ഒക്കെ കൂടിയാണ് അച്ഛനെ ശരിക്കും, പിന്നെ ഓഫ്കോഴ്സ് അച്ഛൻ്റെ ഗോഡ് ഫാദർ ആയ MT വാസുദേവൻ നായർ, ഇവരെ കൂടിയാണ് അച്ഛനെ നിർമാല്യം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് MT സാറിന് 6 സിനിമകളിൽ അച്ഛൻ അഭിനയിച്ചു. അച്ഛൻ്റെ താല്പര്യം തന്നെയായിരുന്നു അഭിനേതാവ് ആവുക എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ അഭിനയത്തിലെ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞ ഇഫക്റ്റീവായിട്ടുള്ള ഒരു ആസ്പെക്ട്, ഡയലോഗുകൾ പറയുന്നതിൻ്റെ ഒരു ശൈലി, ആ ഒരു ഭാഷാജ്ഞാനം അച്ഛനിലെ അധ്യാപകനിലൂടെയാണ് സിനിമയിൽ പോലും എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് എടുക്കുന്ന പോലെ മോള് ധാരാളം കഥകൾ വായിക്കാറുണ്ടെന്ന് പരമ പറഞ്ഞു. എന്താണ് വായിക്കാറ്? കഥയും വായിക്കും. ആരുടെ? അയ്യോ, അതൊക്കെ മലയാളമല്ലേ, ഇംഗ്ലീഷ് ഒന്നും വായിക്കാറില്ലേ ഷേക്സ്പിയറിന്റെ? അയ്യോ, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അയ്യോ കഷ്ടം, ഇംഗ്ലീഷിലല്ലേ നല്ല നല്ല കഥകളുള്ളത്. സാരമില്ല, ഓരോന്നായി ഞാൻ പറഞ്ഞു തരാം. ഇന്ന് ഷേക്സ്പിയറിന്റെ കിംഗ് ലിയർ ആവും. എന്താ അച്ഛന്റെ ഡയലോഗ് പറയുന്നതിന് ഒരു ആവശ്യമില്ലാത്ത ഒരു അക്ഷരസ്ഫുടത പല സ്ഥലങ്ങളിലുമുണ്ട്. അതായിരുന്നു അന്ന് ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ മലയാളം പറയുന്നത് അച്ഛന്റെ ശരീരഭാഷ വളരെ ശക്തമായിരുന്നു. അതുമായിരിക്കാം, മേ ബി പ്രോബബ്ലി. പക്ഷെ എനിക്കെന്താ വെച്ചാൽ വളരെ അച്ഛൻ സിനിമയിലൂടെയും അച്ഛൻ്റെ പബ്ലിക് അപ്പിയറൻസിലൂടെയും അച്ഛൻ ഉണ്ടാക്കിയ ഒരു ഇമേജ്, പിന്നീട് ഞാൻ അറിയാനിടയായ ഇമേജ്, വീട്ടിലറിയാൻ അച്ഛൻ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. വീട്ടിൽ മക്കളോടൊത്ത് വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കുന്ന എൻ്റെയും ചേട്ടനെയും കൂടെ ഒന്ന് അമ്മയെ കളിയാക്കുന്ന ഒരു ഭർത്താവും അച്ഛനുമായിരുന്നു സുകുമാരൻ. എനിക്കത് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് എന്ന് തോന്നുന്നു എനിക്കറിയാം. പക്ഷേ ആ ഒരു വ്യതിയാനം എനിക്ക് തോന്നുന്നു പ്രോബബ്ലി അച്ഛൻ നടൻ്റെ കഴിവ് തന്നെ ആയിരിക്കും. പിന്നെ അച്ഛനെ ഞാൻ പല കാലഘട്ടങ്ങളിലും പല സ്ഥലങ്ങളിലും അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരുന്ന സെറ്റുകളിലും ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം ഇവിടെ KSFDC ചെയർമാനായിരുന്ന കാലത്തും ഒക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഈ പറയുന്ന പൃഥ്വി പറയുന്ന ഈ വണ്ടിലാണ്. ഓരോരുത്തർക്കും ഓരോ മനുഷ്യൻ
ഓരോ വ്യക്തിക്കും അദ്ദേഹം വ്യത്യസ്തനായ ഒരു മനുഷ്യനായിരുന്നു. തീർച്ചയായിട്ടും ആയിരിക്കാം, കാരണം ഈ പറയുന്ന പോലെ എനിക്കറിയാവുന്ന എൻ്റെ അച്ഛനും എൻ്റെ സഹപ്രവർത്തകർ, ഞാനൊരു സിനിമാ നടനായതിൽ പിന്നെ എൻ്റെ സഹപ്രവർത്തകർക്ക് അറിയാവുന്ന സുകുമാരൻ എന്ന നടനും വളരെ വ്യത്യാസമുണ്ട് അല്ലേ. അത് അദ്ദേഹത്തിന്റെ ഒരു വല്ലാത്ത ഒരു ഇതാണ്. അച്ഛൻ ആദ്യം അഭിനയിച്ചത് നിർമാലിയാണല്ലോ, അമ്മ ആദ്യം അഭിനയിച്ചത് അരവിന്ദന്റെ ഉത്തരയാണത്തിലാണ്. ഇത് ഇക്കാലത്ത് എന്ത് തോന്നിയിരുന്നു? ഞാൻ ഈ നിർമാലിയും ഉത്തരയാണ് ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ ഒരു കണ്ടിട്ടില്ലേ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ ഒരു പ്രിന്റോ സിഡിയോ ഒന്നും. മല്ലിക സുകുമാരൻ ഇത് കാണുന്നുണ്ടല്ലേ, ഇത് അനുവദിക്കരുത്. ഇത് വളരെ ഒരു വളരെ മോശമായിട്ടുള്ള ഒരു. അൺഫോർച്ചുനേറ്റ്ലി അതിന്റെ പ്രിന്റോ വിസിഡിയോ ഒന്നും എനിക്ക് കിട്ടിയിട്ടുമില്ല. ഇന്നൊരു ഒരു ചാനലിൽ ആ സിനിമ കാണിച്ച് ഞാൻ കണ്ടിട്ടുമില്ല. നിർമാലി ഞാൻ ചാനലിൽ കണ്ടിട്ടുണ്ട്. പിന്നെ തുടർന്ന് നിർമാലിയത്തിന്റെ VHS കാസറ്റ് എന്റെ വീട്ടിൽ ഒരാൾ കൊണ്ട് തന്നിട്ടുണ്ട്. നിർമാലി അതുകൊണ്ട് ഞാൻ കാണാൻ പറ്റും. ഉത്തരായനം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സിനിമയായിരുന്നു. അരവിന്ദൻ എൻ്റെ ഒരു ഗുരുതുല്യനായ മനുഷ്യനുമാണ്. ആ സിനിമ എവിടെയെങ്കിലും ഉള്ളവർ എന്തെങ്കിലും പൃഥ്വിരാജിനെങ്കിലും. തീർച്ചയായിട്ടും അത് എൻ്റെ ഒരു റിക്വസ്റ്റാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടിയാൽ വലിയ ഉപകാരമായിരുന്നു. ഇതൊരു വല്ലാത്ത കുടുംബമാണ്. സുകുമാരൻ അഭിനേതാവ്, മല്ലിക എന്ന അമ്മ, ജ്യേഷ്ഠൻ ഇന്ദ്രജിത്ത്, പൂർണിമ, എല്ലാവരും സിനിമയായി ബന്ധപ്പെട്ട് ജീവിച്ചിരിക്കുന്നവർ. എക്സെപ്റ്റ് യുവർ വൈഫ് സുപ്രിയ. സുപ്രിയ ഇപ്പൊ എവിടെയാ? സുപ്രിയ ഇപ്പൊ ട്രിവാൻഡ്രത്തുണ്ട്. ഞാനിപ്പോ രണ്ടു ദിവസം ട്രിവാൻഡ്രത്ത് വന്നപ്പോ എന്റെ കൂടെ. തൊഴിൽപരമായി ബോംബെയിലല്ലേ? ബോംബെയിലാണ്. സുപ്രിയ കല്യാണത്തിന് തൊട്ട് മുമ്പ് ഒരു 6 മന്ത്സ് ലീവ് എടുത്തിരുന്നു. ലീവ് കാലാവധി കഴിഞ്ഞാൽ തിരിച്ച് ജോയിൻ ചെയ്യണം, ബോംബെയിൽ ഓഫീസിലേക്ക് ജോയിൻ ചെയ്യണം. സോ ആ ഒരു ലീവ് കാലാവധി ഇപ്പോൾ എന്നോടൊപ്പം സഞ്ചരിച്ച് ആഘോഷിക്കുകയാണ്. കുട്ടികളുടെ പഠനത്തെ കുറിച്ച് പറയൂ. സെയിന്റ് മേരീസ് പൂജപ്പുര. അതിനു മുമ്പ് കിൻഡർ ഗാർഡൻ എന്ന് പറയുന്നത് ചെന്നൈയിലായിരുന്നു. ശ്രൈൻ വേളാങ്കണ്ണി സ്കൂളിലായിരുന്നു LKG പഠിച്ചത്. ആ സമയത്ത്, ആ കാലഘട്ടത്തിലാണ് മലയാള സിനിമ മദ്രാസിൽ നിന്നും മാറി തിരിച്ച് കേരളത്തിൽ എത്തുന്നത്. അതിനു മുമ്പ് മിക്ക മലയാള സിനിമകളും മദ്രാസിലായിരുന്നു ഷൂട്ടിംഗ്, അച്ഛൻ്റെ ഉൾപ്പെടെ. അങ്ങനെ LKG ലോവർ കിൻഡർ ഗാർഡൻ കഴിഞ്ഞ് ഒരു വർഷം അപ്പർ കിൻഡർ ഗാർഡൻ മാത്രം ഇവിടുത്തെ NSS പെരുന്താനിയിലെ സ്കൂളിൽ ഞാൻ പഠിച്ചു, UKG മാത്രം. അതിനുശേഷം നമ്മൾ അച്ഛൻ ആ സമയത്ത് കരമനയ്ക്ക് അടുത്തൊരു വീട് വാങ്ങിക്കുകയും അങ്ങോട്ട് താമസം മാറുകയും ചെയ്തപ്പോൾ പൂജപ്പുര ഉണ്ടായിരുന്ന സെന്റ് മേരീസ് സെൻട്രൽ സ്കൂളിലാണ് 5ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത്. 5ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ ചേട്ടൻ കൃത്യം 8ാം ക്ലാസ് കഴിഞ്ഞു, 3 വർഷത്തെ ആ വ്യത്യാസം കാരണം. അപ്പോൾ ആ വർഷം സൈനിക് സ്കൂളിലേക്ക് പ്രവേശനം 6ലും 9ലേക്കുമായിരുന്നു. അങ്ങനെ എന്നാ പിന്നെ തീരുമാനമായിരുന്നു സൈനിക് സ്കൂൾ. അച്ഛനാണ് നമ്മളോട് പറഞ്ഞത് ഇങ്ങനെ ഒരു സ്കൂളുണ്ടെന്ന്. പക്ഷെ നമ്മളെ അതിലേക്ക് അച്ഛൻ എത്തിച്ചത് രണ്ടുപേരോടും പറഞ്ഞു, നിങ്ങൾക്ക് കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടാണ്, കാരണം ഭയങ്കര ടഫാണ്, എൻട്രൻസ് എഴുതണം. അപ്പൊ ടഫ് എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾക്കുള്ളിലെ ഒരു മത്സരാർത്ഥി ഉണരുമല്ലോ. അങ്ങനെയാണ് ചേട്ടനും ഞാനും എൻട്രൻസ് എഴുതിയത്. രണ്ടു പേർക്കും ആ വർഷം അഡ്മിഷൻ കിട്ടി. അങ്ങനെ ചേട്ടൻ 9ലും ഞാൻ 6ലുമായിട്ട് ഒരേ വർഷം ഒരുമിച്ച് സൈനിക് സ്കൂളിൽ ജോയിൻ ചെയ്തു. ജ്യേഷ്ഠൻ എന്നുള്ളതിൽ ഉപരി എന്റെ സുഹൃത്തായിരുന്നു. ഇപ്പോഴും അതെ. എന്നെയോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുണ്ടായിരുന്നു കൊച്ചുകുട്ടികളായിരുന്നപ്പോ. അച്ഛൻ തല്ലാറുണ്ടായിരുന്നു? ഇല്ല, അച്ഛൻ അങ്ങനെ വളരെ അപൂർവമായിട്ടേ വഴക്ക് പറഞ്ഞിട്ടുള്ള എന്റെ എന്തെങ്കിലും. അമ്മയാണ് കുറച്ചുകൂടെ ശാസിച്ചിട്ടുള്ളത്. കാരണം കൂടുതൽ വീട്ടുകാര്യങ്ങൾ നോക്കി നടത്തിയിരുന്നത് അമ്മ തന്നെയാണ്. അച്ഛൻ പലപ്പോഴും അച്ഛൻ്റെ തിരക്കുകൾ, ഔദ്യോഗിക തിരക്കുകൾ, വീട്ടിൽ വരുമ്പോഴും വീടിൻ്റെ കാര്യങ്ങളുടെ ഒരു തീരുമാനം അച്ഛനായിരുന്നില്ല എടുക്കുന്നത്, അമ്മയായിരുന്നു എടുക്കുന്നത്. പിന്നീട് ഭാരതീയ വിദ്യാഭവൻ. ആ, ഞാൻ 10ാം ക്ലാസ്സിലായപ്പോൾ ഈ ഞാൻ പറഞ്ഞു സൈനിക് സ്കൂളിൽ, ഈ സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കലില്ല, കാരണം അവിടെ ഡേ സ്കോളറായിട്ട് പഠിക്കാൻ പറ്റില്ല. അവിടെ സ്കൂളിൽ തന്നെ, സ്കൂളിൽ തന്നെ താമസിക്കണം എന്നുള്ളതാണ് അവിടുത്തെ ലോ. അപ്പം ഞാൻ 10ാം ക്ലാസ്സിലായപ്പോഴാണ് അച്ഛൻ മരിച്ചത്. അപ്പം അച്ഛൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ചേട്ടൻ 12th നിന്ന്, സൈനിക് സ്കൂളിൽ നിന്ന് പാസ് ഔട്ടായി, തമിഴ്നാട്ടിലൊരു കോളേജിൽ എഞ്ചിനീയറിംഗിന് ചേർന്നു. അപ്പോൾ ഹി വാസ് ഓൾറെഡി ഇൻ എ ഹോസ്റ്റൽ ഇൻ ദ കോളേജ്. അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനും ഹോസ്റ്റലിലാണെങ്കിൽ അമ്മ തനിച്ചാകും എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ ഞാൻ സൈനിക് സ്കൂളിൽ നിന്ന് വിഡ്രോ ചെയ്ത് ഭാരതീയ വിദ്യാഭവനിൽ ജോയിൻ ചെയ്തു. അവിടെയാണ് ഞാൻ 10ാം ക്ലാസ്സിൻ്റെ ഒരു പകുതിയും പിന്നെ 11ഉം 12ഉം പഠിച്ചത്. ദാറ്റ് വാസ് യുവർ ഡിസിഷൻ? അതെ, എൻ്റെ തീരുമാനമായിരുന്നു. ആൻഡ് വാട്ട് റിയലി പ്രോംപ്റ്റഡ് മീ ടു ഡു ദാറ്റ് ഇസ് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ടീച്ചേഴ്സ്, എന്നെ ഏറ്റവും അടുത്ത് എനിക്കറിയാവുന്ന ഒരു ടീച്ചർമാരിലൊരാൾ, പ്രേംസി നായർ എന്ന് പറയുന്ന എൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ, അതിന് തൊട്ട് മുമ്പിലത്തെ വർഷം സൈനിക് സ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്തിട്ട് ഭാരതീയ വിദ്യാഭവൻ്റെ പ്രിൻസിപ്പളായിട്ട് ചാർജ് എടുത്തു. അപ്പോൾ അതിന് മൈ ഓട്ടോമാറ്റിക് ചോയ്സ് ഓഫ് PCN സാർ അവിടെ ഉണ്ടെന്ന് പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുകയായിരുന്നു. കൊള്ളാം.